രാഹുൽ ഗാന്ധി നമ്മളെ പിന്നെയും പിന്നെയും ചിരിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് നിന്നയാളാണ്. ഇപ്പോൾ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഐതിഹാസികമായ കർഷക സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജല്ലിക്കെട്ട് കാണാൻ മധുരയിൽ വരുന്നത്രേ. കുഴപ്പമില്ല, രാഹുൽ ഗാന്ധിക്ക് ജല്ലിക്കെട്ട് കാണാനുള്ള അവകാശമുണ്ട്. പക്ഷേ ജല്ലിക്കെട്ട് കാണാൻ രാഹുൽ ഗാന്ധി മധുരയിൽ വരുന്നതിനെ കർഷകനുള്ള പിന്തുണയായി തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം വിശേഷിപ്പിച്ചത് കാണുമ്പോഴാണ് എന്തുമാത്രം വിഡ്ഢികളായി മാറിയിരിക്കുന്നു ഈ പ്രസ്ഥാനം എന്ന് കരുതേണ്ടി വരുന്നത്. കാള കർഷകൻ്റെ പ്രതീകമാണ്, അതുകൊണ്ട് ജല്ലിക്കെട്ട് കാണുന്നത്, അവർക്ക് പിന്തുണ നൽകുന്നത് ഈ കർഷക സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് എന്നാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കണ്ടെത്തൽ. രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു മാർച്ചിൽ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ഇതുവരെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിലുള്ള ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല. ഇപ്പോൾ കർഷക സംഘടനകളുടെ അടുത്ത് ചെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലൊന്നും നടക്കില്ല. അവർ ഒരു രാഷ്ട്രീയക്കാരെയും അടുപ്പിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറത്ത് സമാന്തരമായി തന്നെ ഇന്ത്യയിലെ കർഷകരെ ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയപരമായി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി നിൽക്കുന്ന കർഷക സംഘടനകളെ ഒരുമിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഒരു ശ്രമം നടത്തണമായിരുന്നു. അങ്ങനെ സമാന്തരമായി ഇപ്പോൾ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരത്തിന് സമാന്തരമായി തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായുള്ള കർഷകരുടെ ഒരു പോരാട്ടം കൂടി നടക്കുകയാണ് എങ്കിൽ അതിനുണ്ടാകാവുന്ന മാനം വലുതായിരുന്നു. അത് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞില്ല. രാഹുൽ ഗാന്ധിക്ക് ആ സമരം നടക്കുന്നതിനിടയിലും വിദേശത്തേക്ക് പോകുന്നതിനുള്ള താല്പര്യമായിരുന്നു. പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വയ്യാത്തതിന് രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരു നേതാവ് നിരന്തരം ഒളിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നുകൂടിയാണ് അദ്ദേഹം ഒളിച്ചോടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി മികച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഈ നാടിനെ ഇന്നല്ലെങ്കിൽ നാളെ നയിക്കേണ്ടയാൾ എന്നുള്ള നിലയിൽ കാണുന്നത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം അടുത്തിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ തരമില്ല തന്നെ. അതോടൊപ്പം സഹതാപവും തോന്നുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ആ അവസ്ഥയിൽ. അല്ലെങ്കിൽ പിന്നെ ജല്ലിക്കെട്ട് കാണാൻ രാഹുൽ ഗാന്ധി വരുമ്പോൾ അതിനെയും കർഷകനുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിമിഷം ആ ഡൽഹിയിലെ സിംഗു അതിർത്തിയിൽ വെറുതെ സന്ദർശിച്ചു പോകാമല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ അവിടെ ഇപ്പോഴും ഭക്ഷണ കൗണ്ടറുകളുമായി 24 മണിക്കൂറും ഉണ്ടല്ലോ. കെ എസ് യുവിൻ്റെ പ്രവർത്തകർ, NSU പ്രവർത്തകർ അവിടെ സജീവമായി തന്നെ ഉണ്ടല്ലോ. ഡൽഹി കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകർ അവിടെ സജീവമായി തന്നെ ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് അവിടെ ചെന്ന് ആ കർഷകരെയൊക്കെ ഒന്ന് സന്ദർശിച്ച് ഒന്ന് കയ്യെങ്കിലും വീശി കാണിച്ചു പോകാം. അതുപോലും ചെയ്യാതെ മധുരയിൽ ജല്ലിക്കെട്ട് കാണാൻ വരികയും ആ ജല്ലിക്കെട്ട് കാണൽ കാളകളെ ഉപയോഗിച്ചുള്ള പോരാട്ടമായതുകൊണ്ട്, കാള കർഷകൻ്റെ പ്രതീകമായതുകൊണ്ട് അത് കർഷകനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് എന്നും പറയുന്നിടത്താണ് കോൺഗ്രസിൻ്റെ ആ അപജയം നാം തിരിച്ചറിയേണ്ടത്. രാഹുൽ ഗാന്ധി ഇനി വന്നിട്ട് കാള കർഷകൻ്റെ വാഹനമാണ് എന്നുള്ള നിലയിൽ ജല്ലിക്കെട്ടിന് കളത്തിലിറങ്ങി കാളയെ പിടിക്കാൻ ഓടുമോ എന്ന് നാം കാത്തിരിക്കുക. അതാണ് കർഷകനോടുള്ള ഒരു വലിയ ഐക്യദാർഢ്യം. നരേന്ദ്രമോദിയെ കാളയായി സങ്കല്പിച്ച് ആ കാളയെ മെരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഓട്ടമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.